Today's topic is pinacol-pinacolone rearrangement. This is the one of the important topic in this chapter. First of all, what is pinacol? Pinacol vananda no kadya. Pinacols. Pinacols is the completely substituted 1,2 diolson. Completely substituted 1,2 diols. Diols means OH group and compounds. I'm just example now. Come 1,2 diols. Then completely substituted CH3. Then a 2,3-dimethyl, 2,3-dimethyl butane, 2,3-diol. ഒരു പിന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. ഇത് കംപ്ലീറ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് 1,2 ഡയോൾസ്. പിനക്കോൾ പിനക്കോളോൺ റീഅറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് മിനറൽ ആസിഡ്സ് പിനക്കോൾസ് അണ്ടർഗോ ഡീഹൈഡ്രേഷൻ ആൻഡ് റീഅറേഞ്ച്മെൻറ്റ് ടു ഫോം കീറ്റോൺസ് കോൾഡ് പിനക്കോളോൺസ്. ടു ഫോം കീറ്റോൺസ് കോൾഡ് പിനക്കോളോൺസ്. അതായത് പിനക്കോൾസ് മിനറൽ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം ദ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ and then rearrangement. What will be the product? Corresponding ആയിട്ടുള്ള ഒരു കീറ്റോൺ ആയിരിക്കും അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന. ആ കീറ്റോൺസിനെ പറയുന്നതാണ് പിനക്കൊളോൺ. ദിസ് ഇസ് ദ പിനക്കോൾ പിനക്കൊളോൺ റീഅറേഞ്ച്മെൻറ്റ്. പിനക്കോൾ മീൻസ് കംപ്ലീറ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് 1,2 ഡയോൾസ് ആണ്. അതിനെ മിനറൽ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ഡീഹൈഡ്രേഷൻ ദെൻ റീഅറേഞ്ച്മെൻറ്റ് ആൻഡ് വി വിൽ ഗെറ്റ് എ കീറ്റോൺ ആസ് ദി പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് പിനക്കോളോൺ. അപ്പോൾ പിനക്കോൾ പിനക്കോളോൺ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മെക്കാനിസം കൂടി പഠിക്കാനുണ്ട്. ജസ്റ്റ് റിയാക്ഷൻ തന്നെ നോക്കാം. CH3 മിനറൽ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. ഡീഹൈഡ്രേഷൻ നടക്കും, ദെൻ റീഅറേഞ്ച്മെൻറ്റ്. ദെൻ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? എ കീറ്റോൺ, ദാറ്റ് ഈസ് കോൾഡ് പിനക്കോളോൺ. CH3 ദിസ്ഇസ് പിനക്കോൾ, ദിസ്ഇസ് പിനക്കോളോൺ. ഇനി നമുക്കിതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ദിസ് മെക്കാനിസം ഇൻവോൾവ്സ് 4 സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ ഇസ് ദി പ്രോട്ടോണേഷൻ ഓഫ് ദി 1,2 ഡയോൾ. സ്റ്റെപ്പ് വൺ പ്രോട്ടോണേഷൻ ഓഫ് ദി 1,2 ഡയോൾ ഓഫ് ദി 1,2 ഡയോൾ. 1,2 ഡയോൾ പ്രോട്ടോണേഷൻ മീൻസ് ഒരു എച്ച് പ്ലസ് ആഡ് ചെയ്യുക. എന്തായിരിക്കും അത്? ആ ഇവിടെ രണ്ട് OH ഗ്രൂപ്പ് ഉണ്ട്. ഈ OH ഓക്സിജൻ ഗ്രൂപ്പിൽ എന്ത് അവൈലബിൾ ആണ്? ലോൺ പെയേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ എച്ച് പ്ലസ്സിനെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. OH-ലുള്ള ലോൺ പെയർ എച്ച് പ്ലസ്സിലേക്ക് കൊടുക്കും. അപ്പോൾ എന്ത് ഫോം ചെയ്യും?
ഫോം ചെയ്യുന്നത്. ഈ എച്ച് പ്ലസ് ഇങ്ങോട്ട് വന്നാൽ അത് ഒ എച്ച് ടു പ്ലസ് ആയിട്ട് മാറും. ഒ എച്ച് ടു പ്ലസ് ആയിട്ട് മാറും. ഒ എച്ച് സി എച്ച് ത്രീ സി എച്ച് ത്രീ ഒ എച്ച് ടു പ്ലസ് പ്രോട്ടോണേറ്റഡ് ഡയോൾ. നോക്കാം, ഇവിടെ ഒ എച്ച് ഉണ്ട്, ഈ എച്ച് പ്ലസ് ജസ്റ്റ് ഇവിടേക്ക് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഈ ഒ എച്ച് ഉള്ളത് എന്തായിട്ട് മാറും? ഒ എച്ച് ടു പ്ലസ്. ഓക്സിജൻ്റെ ലോൺ പെയറാണ് ഇങ്ങോട്ട് കൊടുത്തത്, അപ്പോൾ ഓക്സിജന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് പ്രോട്ടണേഷൻ ഓഫ് ദി വൺ ടു ഡയോൾ. വൺ ടു ഡയോളിലേക്ക് പ്രോട്ടോൻ്റെ അഡീഷൻ അല്ലേ, അതായത് പ്രോട്ടണേഷൻ ഓഫ് ദി വൺ ടു ഡയോൾ. നെക്സ്റ്റ് സ്റ്റെപ്പ് ടു. സ്റ്റെപ്പ് ടുവിൽ ഫോർമേഷൻ ഓഫ് എ കാർബോ കാറ്റയോൺ ബൈ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദി പ്രോട്ടോണേറ്റഡ് ഡയോൾ. പ്രോട്ടോണേറ്റഡ് ഡയോളിൽ നിന്നും ഒരു വാട്ടർ ലോസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുക? കാർബോ കാറ്റയോൺ. ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ ബൈ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദി പ്രോട്ടോണേറ്റഡ് ഡയോൾ. ഫ്രം ദി പ്രോട്ടോണേറ്റഡ് ഡയോൾ. നോക്കാം, ജസ്റ്റ് ഈ വാട്ടറാണ് റിമൂവ് ആയി പോകുന്നത്, മൈനസ് എച്ച് ടു ഒ. ഈ വാട്ടർ റിമൂവ് ആയാൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് ഈ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു. ദൻ ഹിയർ എ പോസിറ്റീവ് വിൽ ബി എ പോസിറ്റീവ് ചാർജ്. എഴുതാം സി എച്ച് ത്രീ സി സി എച്ച് ത്രീ ഒ എച്ച് സി എച്ച് ത്രീ സി എച്ച് ത്രീ. ഇവിടെയുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോയി, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ്. ദിസ് ഇസ് ദ കാർബോ കാറ്റയോൺ. പിനക്കോൾസ് മിനറൽ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡീഹൈഡ്രേഷൻ സംഭവിച്ചു, ദെൻ റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പിനക്കോളോൺസ് ഉണ്ടാവും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് കാർബോ കാറ്റയോൺ ബൈ വൺ ടു ഷിഫ്റ്റ് ടു ഗിവ് എ പ്രോട്ടോണേറ്റഡ് കീറ്റോൺ. നമ്മൾ ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്തതായി പറഞ്ഞു. കാർബോ കാറ്റയോൺ ജസ്റ്റ് ഒന്ന് എഴുതാം. സി എച്ച് ത്രീ സി സി എച്ച് ത്രീ ഒ എച്ച് സി സി എച്ച് ത്രീ സി എച്ച് ത്രീ കാർബോ കാറ്റയോൺ. എന്താണ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് കാർബോ കാറ്റയോൺ ബൈ വൺ ടു ഷിഫ്റ്റ്. വൺ ടു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? മീഥൈൽ ഗ്രൂപ്പ്സ് ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ ഷിഫ്റ്റ് തൊട്ടടുത്ത കാർബണിലേക്ക് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റയോൺ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആൽക്കൈൽ ഷിഫ്റ്റ് സംഭവിക്കും, അതായത് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഈ കാർബോ കാറ്റയോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ രണ്ട് ഇലക്ട്രോൺസ് അടക്കം എന്ത് ചെയ്യും? ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്തായിരിക്കും പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവുന്നത്? ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ പോസിറ്റീവ് ചാർജും പോകും അല്ലേ, കാരണം രണ്ട് ഇലക്ട്രോൺസും കൂടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. വരുന്നത് സി എച്ച് ത്രീ ജസ്റ്റ് നോക്കാം. സി എച്ച് ത്രീ സി ഒ എച്ച് സെയിം ആയിട്ടുണ്ടാവും. ദെൻ ഇവിടെ ഒന്നുമില്ല, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് ത്രീ. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവേണ്ടതാണ്, പക്ഷേ ഇവിടെയുള്ള ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഇവിടെ തന്നെ കാണിക്കാം. ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആസ് എ റിസൾട്ട് ഹിയർ എ ഡബിൾ ബോണ്ട് ഈസ് ഫോംഡ്. പോസിറ്റീവ് ചാർജ് ഉണ്ടാവും ഓക്സിജൻ, കാരണം ലോൺ പെയറിന് ഇങ്ങോട്ട് കൊടുത്തതുകൊണ്ട്. ദിസ് ഇസ് ദ പ്രോട്ടോണേറ്റഡ് കീറ്റോൺ. ദിസ് ഇസ് ദി പ്രോട്ടോണേറ്റഡ് കീറ്റോൺ. പ്രോട്ടോണേറ്റഡ് കീറ്റോൺ. അപ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് വൺ ടു ഷിഫ്റ്റ് പറയുന്നത് ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും.
then ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോൺസ് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഡബിൾ ബോണ്ട് സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ട് ഒ എച്ച് പ്ലസ് സി സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് ത്രീ. ഇവിടെ മൂന്ന് ആൽക്കിൽ ഗ്രൂപ്പ് ആവാനുള്ള കാരണം ഇതിലെ കാർബോ കാറ്റയോണിലെ ഒരു ആൽക്കിൽ ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റിംഗ് നടന്നതാണ്. സ്റ്റെപ്പ് ഫോറ് ഫോർമേഷൻ ഓഫ് കീറ്റോൺസ് ബൈ ലോസ് ഓഫ് പ്രോട്ടോൺ ഫ്രം ദി പ്രോട്ടോണേറ്റഡ് കീറ്റോൺ. പ്രോട്ടോണേറ്റഡ് കീറ്റോൺ ഏതായിരുന്നു? സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ട് ഒ പ്ലസ് എച്ച് ദൻ സി സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് ത്രീ. ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഫോർമേഷൻ ഓഫ് കീറ്റോൺസ് ബൈ ലോസ് ഓഫ് ദി പ്രോട്ടോൺ ഫ്രം ദി പ്രോട്ടോണേറ്റഡ് കീറ്റോൺ. ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ പ്രോട്ടോണ് ഈസിലി റിമൂവ് ആകും. ഈ ബോണ്ട് ഷിഫ്റ്റിംഗ് ഇങ്ങോട്ടേക്ക് എച്ച് പ്ലസ് ആയിട്ട് റിമൂവ് ആകും. ദെൻ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? സി എച്ച് ത്രീ സി ഒ സി സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് ത്രീ പിന്നെ കൊളോൺ പ്ലസ് എച്ച്. This is the pinacolone. നമ്മൾ ഡിസ്കസ് ചെയ്തത് പിനക്കോൾ പിനക്കൊളോൺ റീഅറേഞ്ച്മെൻ്റ് ആണ്. വാട്ട് ഇസ് പിനക്കോൾ? പിനക്കോൾ ഇസ് എ കംപ്ലീറ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് വൺ ടു ഡയോൾസ്. അതിന് എക്സാമ്പിള് ഞാൻ പറഞ്ഞു, ടു ത്രീ ഡൈമീഥിയൽ ബ്യൂട്ടൈൻ ടു ത്രീ ഡയോൾ. ദെൻ പിനക്കോൾ പിനക്കോളോൺ റീഅറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിനക്കോൾസ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് മിനറൽ ആസിഡ്സ് ദി അണ്ടർഗോ ഡീഹൈഡ്രേഷൻ. ഫസ്റ്റ് പിനക്കോൾസ് ഡീഹൈഡ്രേഷൻ സംഭവിക്കും, ദെൻ റീഅറേഞ്ച്മെൻറ്റ് ടു ഫോം കീറ്റോൺസ് കോൾഡ് പിനക്കോളോൺസ്.